ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ഒരു ചാനലിൽ, ഞാൻ നേരത്തെ കുബേർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ കുബേർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ ATM കാർഡ് ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേലെ കാർഡിൽ ഞാൻ ഈ ഒരു വീഡിയോ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് കാണുക. അപ്പൊ ആ ഒരു വീഡിയോയിൽ ഞാൻ അവസാനം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുബേർ എന്ന് പറഞ്ഞ ATM കാർഡ് ഞാൻ ബുക്ക് ചെയ്തതിന് ശേഷം ATM കാർഡ് എന്റെ കയ്യിൽ ലഭിക്കുകയാണെങ്കിൽ, അതായത് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു കുബേർ എന്ന് പറഞ്ഞ ATM കാർഡ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും അതുപോലെ തന്നെ അതിനകത്ത് എങ്ങനെയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടാം, അതിന്റെ ആ ഒരു ATM കാർഡ് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാവട്ടെ. അപ്പോ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, അതായത് ഈ ഒരു കാർഡൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് അതിലെ ഓൾ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുബേർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ATM കാർഡ് വേണമെന്ന്, അതായത് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ എടുത്ത് കാണുക. അപ്പൊ ആ ഒരു വീഡിയോ എല്ലാം തന്നെ ഞാൻ മേലെ കാർഡിലും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് എടുത്ത് കാണാവുന്നതാണ്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു കാർഡിന്റെ അൺബോക്സിംഗ് ആണ്. ഓക്കെ, ഈ ഒരു കുബേർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നിന്ന് എനിക്ക് ATM കാർഡ് ലഭിച്ചു. ഏകദേശം 15 ദിവസത്തോളം വന്നു ഈ ഒരു കാർഡ് എനിക്ക് ലഭിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു കാർഡിന്റെ കവർ ഞാൻ കാണിച്ചു തരാം. എനിക്ക് പോസ്റ്റൽ വഴിയാണ് ലഭിച്ചത്. അപ്പൊ ഇതിന്റെ പോസ്റ്റൽ ചാർജ് ഏകദേശം ഒരു 25 രൂപ ആ ഒരു റേഞ്ചേ വരുള്ളൂ. ടോട്ടൽ ഈ ഒരു കാർഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 177 rupees ആണ്. അപ്പൊ അത് ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് പേറ്റിഎമ്മിനേക്കാൾ കൂടുതലായിട്ടുള്ള കുറെ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു വീഡിയോയിലും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ, കുബേർ എന്ന ആപ്ലിക്കേഷൻ നമുക്കൊരു പ്രൊമോട്ടറൊക്കെ ആയിട്ട് മാറാമെന്ന് ഞാൻ പറഞ്ഞു. നല്ല രീതിയിൽ ക്യാഷും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവര് നമുക്ക് ലൈഫ് ടൈം ആയിട്ട്, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള അല്ല, നമുക്ക് എന്താ പറയാ, ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളും ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ എടുത്ത് കാണുക. ഓക്കെ, ഈ ഒരു കാർഡ് എന്റെ കയ്യിൽ ലഭിച്ചപ്പോൾ തന്നെ ഇത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാനിത് സൈഡൊക്കെ കീറി പൊളിച്ച് നാശാക്കിയിട്ടുണ്ട്. അപ്പോ അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ ഞാനിത് കാർഡ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ കീറിയിട്ടുണ്ട്. അപ്പോ ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇത് പച്ച കളറിൽ ഇതുണ്ട്. നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷനിലുള്ള പോലെ തന്നെ പച്ച കളറിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് ഞാൻ ബുക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് കുറെ ബെനിഫിറ്റ്സ് നമുക്ക് പേറ്റിഎം തരുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഇത് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് ബുക്ക് ചെയ്തത്. ഈ ഒരു പ്രീപെയ്ഡ് കാർഡ് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട്, അതായത് ATM കാർഡിൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഒരു റൂപേ കാർഡാണ്. അപ്പൊ ഇത് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ പർച്ചേസിംഗിന് ഉപയോഗിക്കാം. ഓൺലൈൻ പർച്ചേസിംഗിനായിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇത് അലോഡ് അല്ല. അപ്പോ ഇനിയിപ്പം അടായിട്ട് വരുന്നുണ്ടാവുള്ളൂ, നമുക്ക് അവിടെ നിന്ന് നോക്കാം. പ്രീപെയ്ഡ് കാർഡ് ഇപ്പൊ നമുക്കറിയാം ലൈഫ് ലോങ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. സാധാരണ ATM കാർഡ് പോലെ തന്നെയാണ് ഇത്, നമുക്ക് ക്യാഷ് ഒക്കെ വിഡ്രോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാ കുറെ കാര്യങ്ങളുള്ള അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇതാണ് കുബേറിന്റെ ATM കാർഡ്. അതാ കുബേറിന്റെ ATM കാർഡ് ഇതാണ്. സാധാരണ ഒരു കാർഡ് പോലെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, പ്രീപെയ്ഡ് കാർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, റൂപേ പ്രീപെയ്ഡ് കാർഡ് എന്ന് എഴുതിയിട്ടുണ്ട്. സാധാരണ ഒരു ATM കാർഡ് പോലെ തന്നെയാണ്. ഇപ്പം എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സേവിങ്സ് ഒക്കെ ആയിട്ട് ക്യാഷ് ഇതിനകത്തോട്ട് നമുക്ക് ലോഡ് ചെയ്യാം. അപ്പൊ ആ ആപ്ലിക്കേഷനിലും അതിനുള്ള സെറ്റിംഗ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിനകത്തോട്ട് എത്രയാണോ ക്യാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് പർച്ചേസിംഗിനായിട്ട് കൂടെ കൊണ്ടുപോകാം. ഓക്കെ, പർച്ചേസിംഗിനായിട്ട് കൂടെ കൊണ്ടുപോയാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഇവർ തരുന്ന കുറെ എന്താ പറയാ, ബെനിഫിറ്റ് ആയിട്ടുള്ള ക്യാഷ് ബാക്കും കാര്യങ്ങളും ഉള്ള അത് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോ മൂവി വാച്ച് ചെയ്യുകയാണെങ്കിലും ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡായിട്ടുള്ളൂ. നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ നോക്കുമ്പോൾ തന്നെ ഇതിന്റെ നമുക്ക് ഈ ഒരു കാർഡ് മാനേജ് ചെയ്യാൻ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേയ്മെന്റ് സെക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ക്യാഷ് ബാക്കിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒരുപാട് പേടിഎം പേയ്മെന്റ് ബാങ്ക് എന്ന ആപ്ലിക്കേഷനിൽ വരുന്ന പോലെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഇനിയും ഇൻക്ലൂഡ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഫോം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇതുണ്ടോ, കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കുറെ ബെനിഫിറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. നോ ഷുവർ ചാർജ്, നോ ഷുവർ കുറെ ഇതുണ്ട്. നമ്മളുടെ 8% ബെനിഫിറ്റ് ബസ് ടിക്കറ്റിന് വരുന്നുണ്ട്. പിന്നെ ടിക്കറ്റിന് 6% ബെനിഫിറ്റ് ക്യാഷ് ബാക്ക്.
ഓൺലൈൻ ഷോപ്പിങ്ങിന് അപ് ടു 20%. അപ്പം ഓൺലൈൻ ഷോപ്പിംഗ് അലോഡാണ്, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോ ഒരാശം നോക്കിയപ്പോ അതിനകത്ത് കാർഡ് ആഡാവുന്നില്ല എന്നായിരുന്നു കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ റീചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കി, പക്ഷെ അതിനൊന്നും സാധിക്കുന്നില്ല. അപ്പൊ മൊബൈൽ റീചാർജിന് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഫിക്സഡ് ആയിട്ടുള്ള 2% നമുക്ക് എന്തായാലും കിട്ടും. ഇപ്പൊ നമുക്ക് സാധാരണ ഈ പേടിഎമ്മിലൊക്കെ പ്രൊമോ കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുക, അല്ലാണ്ട് അവർ ഒരു ക്യാഷ് ബാക്കും കാര്യങ്ങളൊന്നും തരില്ല. നമുക്കിനകത്ത് അങ്ങനെ പ്രൊമോ കോഡും വരുന്നുണ്ട്, അതുപോലെ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ പ്രൊമോ കോഡ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ തരുന്നുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് ഇതുണ്ടോ ഒരു മൾട്ടി ലെവൽ ഡയറക്റ്റ്, അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലുള്ള ഒരു സിസ്റ്റമാണ് ഈ ഒരു കുബേർ ആപ്ലിക്കേഷൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ വേറെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ, 15-14 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ലെവലിൽ നമുക്ക് 50% കമ്മീഷൻ, സെക്കൻഡ് ലെവലിൽ 12.5% കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രൊമോട്ടർ ആവാം. അതായത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ക്യാഷും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള നമ്മൾ വേറെ ഫ്രണ്ട്സിനൊന്നും ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള ഓരോ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളും ഗെയിൻ ചെയ്യാം. അത് മാത്രമല്ല, നമുക്കിത് നമ്മളെ ഫ്രണ്ട്സിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അവര് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു കാർഡിന്റെ ഫുള്ളായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡ് ഞാൻ പ്രധാനമായിട്ടും ബുക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യെസ് ബാങ്കുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്, ഒരു കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാർഡ് ബുക്ക് ചെയ്യാനുള്ള കാരണവും. അപ്പൊ ഇതിന്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു കാർഡിന്റെ ബെനിഫിറ്റ്സ്, ഈ ഒരു കാർഡ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ അത് നിങ്ങൾ നോക്കുക. പിന്നെ ഇതിനകത്ത് ഈ ഒരു സെക്ഷനിലാണ് കാർഡ് ഒട്ടിച്ചിട്ടൊക്കെ വന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഫുള്ള് വൈറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറിന്റെ സിഇഒന്റെ ഒക്കെ സൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം കൂടി ഉണ്ട്, അതായത് ഈ ഒരു കാർഡിന്റെ ചാർജും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇതാണ്, ഞാൻ കാണിച്ചു തരാം. സമയത്തോട്ടെ കാർഡ് ഇൻഷുറൻസ് 150 പെർ കാർഡിനാണ് വരുന്നത്. പിന്നെ കാർഡ് റീപ്ലേസ്മെന്റിന് വരുന്നത് 150 പെർ. പിന്നെ ഈ ഒരു കാർഡ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ അവര് നമ്മളൊരു മൂന്ന്, അതായത് ഒരു നിങ്ങൾ ഇന്ന് കാർഡ് ബുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളെ കോൾ ചെയ്യും. ഇംഗ്ലീഷിൽ കുറച്ച് KYC വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും പേരും കാര്യങ്ങളൊക്കെ ചോദിക്കും, നിങ്ങളുടെ ആധാർ കാർഡൊക്കെ ചോദിക്കും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് അവർ പെട്ടെന്ന് തന്നെ ഇഷ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. പോസ്റ്റിൽ വഴി നമുക്ക് ഈ ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. 177 rupees ആണ് ഈ ഒരു കാർഡിന്റെ പ്രൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാം. കാർഡ് നിങ്ങൾക്ക് KYC, വലിയ ഫുൾ KYC വെരിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് ബുക്ക് ചെയ്യാം. അപ്പൊ ഇത്ര കാര്യങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരോടും കൂടെ മാക്സിമം ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോനെ അതുപോലെ തന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നാളെ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക, ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റ് നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാൽ മതി. സൈനിങ് ഓഫ്. നന്ദി.